രാഷ്ട്രീയത്തിലിറങ്ങിയിട്ട് ഒരു ജനപ്രതിനിധിയാവുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനാവുന്നതോട് കൂടിയിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം വല്ലാതെ മാറുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവാം, എം എൽ എ ആവാം, എം പി ആവാം, മന്ത്രിയാവാം, അവരുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി ചേഞ്ചാവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇന്നലെ വരെ കണ്ട മനുഷ്യനായിരിക്കില്ല പിന്നെ അവർ. വലിയ ആസ്തിയൊക്കെ ആയിരിക്കും അവരുടെ പേരിൽ ഉണ്ടാവുക. മന്ത്രിയാവുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ എം എൽ എ ആവുന്നതോട് കൂടിയിട്ട് ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക സ്ഥിതി വല്ലാതെ മാറും. ഞാനിത് പറയാൻ കാരണം, ഒരു നേതാവിൻ്റെ, ഒരു രാഷ്ട്രനായകൻ്റെ ഒരു ജീവിതം പറയാൻ വേണ്ടിയായിരുന്നു. 1992 ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു മാധ്യമപ്രവർത്തകൻ ഡൽഹിയുടെ ഒരാളൊഴിഞ്ഞ തെരുവിലൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ചിട്ട് പോവാണ്. ആ പോകുന്ന സമയത്ത് അവിടെ ഒരു വാടക ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ ബഹളങ്ങളാണ്, ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഒരു വയസ്സായൊരു മനുഷ്യനെ വീട്ടുടമ ആ കെട്ടിടത്തിൻ്റെ ഉടമ വാടക നൽകിയില്ല എന്നുള്ള കാരണം കൊണ്ട് അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. ആളുകളൊക്കെ അരികിൽ വന്നിട്ട് പറയുന്നുണ്ട്, വയസ്സായ മനുഷ്യനല്ലേ, താമസിച്ചോട്ടെ എന്നൊക്കെ. പക്ഷേ ആ വീട്ടുടമ പറയുന്നു, എന്നും ഈ ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ്, ഒരിക്കലും വാടക തരാറില്ല. ആ ഇറക്കി വിടുന്ന സമയത്ത് ആ മനുഷ്യന് അപ്പുറത്ത് എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് പാത്രങ്ങളും ഒന്ന് രണ്ട് വസ്ത്രങ്ങളും കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെയാണ്, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ മാധ്യമപ്രവർത്തകൻ ഈ ആളുകൾ ബഹളം വെക്കുന്നതും ആട്ടിപ്പുറത്താക്കുന്നതും ഒക്കെയായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തി. അതിനെ കൊണ്ടുപോയിട്ട് പത്രത്തിൻ്റെ ഓഫീസിലെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ എഡിറ്റർക്ക് ഇങ്ങനെ കാണിക്കുകയാണ്, വൃദ്ധനെ വീട്ടിൽ നിന്ന് വാടക കൊടുക്കാത്തതിൻ്റെ പേരിൽ പുറത്താക്കി എന്നാണ് അദ്ദേഹം ടൈറ്റിലിട്ട് കൊടുത്ത്, തലയ്ക്കെട്ട് കൊടുത്ത്. എന്നിട്ട് എഡിറ്റർ ഈ പത്രപ്രവർത്തകനോട് ഈ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു, ഈ ആളെ അറിയുമോ എന്ന്. ഇല്ല, അത്രത്തോളം അറിയാൻ മാത്രം ആരാണ് അയാൾ എന്നാണ് പത്രപ്രവർത്തകൻ ചോദിച്ച്. പിറ്റേ ദിവസം എഡിറ്റർ ഒരു അതിനൊരു ടൈറ്റിൽ കൊടുത്തു, മുൻ പ്രധാനമന്ത്രിയുടെ ദുരിത ജീവിതം എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. വലിയ വാർത്തയായിട്ട് പുറത്തു വന്നു. അപ്പോഴാണ് ആ ഉടമസ്ഥൻ അറിയുന്നത്, ഇന്നലെ വരെ ഈ വീട്ടിൽ താമസിച്ചിരുന്നത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നുവെന്ന്. ആ പ്രധാനമന്ത്രി രണ്ടു വട്ടം ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായിരുന്നു ആ മനുഷ്യൻ. പല ക്യാബിനറ്റ് പദവികളും വഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഗുൽസാരിലാൽ നന്ദ എന്നായിരുന്നു. അതറിഞ്ഞതോടുകൂടി ആ വീട്ടുടമസ്ഥൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു. വാടക കൊടുക്കാൻ വൈകാനുള്ള കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ വൈകുമ്പോഴാണ് പലപ്പോഴും വാടക കൊടുക്കാൻ വൈകിയിരുന്നത്. അവിടെ തന്നെ എടുത്താൽ പോരെ, അവിടെ എടുക്കണ്ടേ? വാടക കൊടുക്കാൻ വൈകിയിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ പെൻഷൻ വൈകിയിരുന്നത് കാരണമാണ് അദ്ദേഹത്തിൻ്റെ വാടകയും വൈകിയിരുന്നത്. അദ്ദേഹത്തിന് സ്വതന്ത്ര സമര സേനാനികൾക്കുള്ള പെൻഷൻ്റെ വകയായിട്ട് 500 രൂപ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, പെൻഷൻ വാങ്ങാൻ വേണ്ടിയല്ല ഞാൻ സ്വതന്ത്ര സമരത്തിന് ഇറങ്ങിയത് എന്ന്. നിങ്ങളോർക്കണം, ഒരു മന്ത്രിയാവുന്നതോട് കൂടിയിട്ട്, ഒരു എം എൽ എ ആവുന്നതോട് കൂടിയിട്ട്, എം പി ആവുന്നതോട് കൂടിയിട്ട്, ജനപ്രതിനിധിയാവുന്നതോട് കൂടിയിട്ട് എന്തിന്? രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവാകുന്നതോട് കൂടിയിട്ട് സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ നിങ്ങൾ നോക്കണം. വീണ്ടും ഇദ്ദേഹം പ്രധാനമന്ത്രിയാണ് എന്നറിഞ്ഞ ശേഷം, പത്രത്തിൽ വാർത്ത വന്നതിന് ശേഷം സർക്കാരും ഭരണകൂടവും ഇടപെട്ടിട്ട് അദ്ദേഹത്തെ നല്ല വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പോയില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ 98-ാമത്തെ വയസ്സിൽ അതേ വാടക വീട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. ചില നേതാക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ട്, വല്ലാത്ത രോമാഞ്ചം കൊള്ളേണ്ടി വരുന്നുണ്ട്.